നമസ്കാരം. ഒരു തിരുവാതിര കണ്ടതിൻ്റെ ക്ഷീണം ഇതുവരെ കണ്ട നമുക്കും മാറിയില്ല, കളിച്ചവർക്കും മാറിയില്ല, അത് കളിപ്പിച്ച പാർട്ടിക്കാർക്കും മാറിയിട്ടില്ല. അത് തിരുവനന്തപുരത്ത് പാറശാല എന്ന സ്ഥലത്തായിരുന്നു കാരണഭൂതൻ എന്നൊരു പുതിയ പേരും കൂടെ കിട്ടാൻ കാരണമായ ഒരു പാട്ടും തിരുവാതിരയുമായിരുന്നു. മെഗാ തിരുവാതിരയുമായിരുന്നു എങ്കിൽ ഇവർ ഈ കലാപരിപാടി നിർത്താൻ പരിപാടിയില്ല എന്നാണ് പിന്നെയും തെളിയിക്കുന്നത്. ഇത്തവണ മലപ്പുറത്തെ കാവന്നൂർ പഞ്ചായത്തിൽ നിന്നാണ് വരുന്നത്. അവിടെ മുസ്ലിം ലീഗ് ഭരിക്കുന്നൊരു പഞ്ചായത്താണ്. ആ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് അവിടെ ഒരു പൊതുപരിപാടി നടക്കുകയാണ്. സ്റ്റേജിലിരുത്തിക്കൊണ്ട് ഒരു കൂട്ടം സ്ത്രീകൾ ഇത്തവണ തിരുവാതിരയല്ല, ഒപ്പനയാണ് കളിക്കുന്നത്. കണ്ടു നോക്കുക. അപ്പോൾ തിരുവാതിരയായി, ഒപ്പനയായി, അടുത്തത് ഇനി എന്താണെന്നേ അറിയാനുള്ളൂ. ഇതെന്തായാലും ജനങ്ങൾക്ക് പറഞ്ഞു ചിരിക്കാനും ട്രോളന്മാർക്ക് ട്രോളിനുള്ള ചാകരയും മിമിക്രിക്കാർക്ക് അല്ലെങ്കിൽ അതുപോലെ ഹാസ്യം അവതരിപ്പിക്കുന്നവർക്കൊക്കെ അവർക്ക് കുറച്ച് ദിവസം ഇങ്ങനെ പറഞ്ഞു ചിരിക്കാനൊക്കെയുള്ള ഓരോ വകകൾ ഇട്ടു കൊടുക്കുന്നതല്ലാതെ ഇതൊക്കെ എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ സ്റ്റേജിലിരുത്തി ഇട്ട് അദ്ദേഹത്തിന് ചുറ്റും നിന്നിട്ട് ഒപ്പന കളിക്കുക, വേറൊരു മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ട് പാട്ടെഴുതി കാരണഭൂതൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ലോകം മൊത്തം പ്രകാശിക്കുകയാണെന്ന പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത തള്ളെല്ലാം പറഞ്ഞിട്ട് ഒരു പാട്ടും ഉണ്ടാക്കി ഒപ്പന പാടുക. ഒന്ന് ഓർത്തു നോക്ക്, ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമുള്ള ഒരു കൊച്ചു പാർട്ടിയാണ് CPM. ആ കൊച്ചു പാർട്ടി ലോകം മൊത്തം പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരികളൊക്കെ എഴുതിയിട്ടാണ് തിരുവനന്തപുരത്തെ പാറശാലയിൽ കിടന്നുകൊണ്ട് 500 പേര് നിന്ന് കൈകൊട്ടി തിരുവാതിര കളിച്ചത്. ഇവിടെ ഒരു ലീഗിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ സ്റ്റേജിലെത്തിക്കൊണ്ട് എന്തോ പഞ്ചായത്തിൻ പ്രസിഡൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അധികാരപരിധിയുള്ള ഒരു വ്യക്തിയാണ്. അവിടെ എന്തെങ്കിലും ചിലപ്പോൾ ജനങ്ങൾക്ക് സഹായകരമായ ഗുണപരമായിട്ടുള്ള എന്തെങ്കിലും പദ്ധതികളുടെ ഉദ്ഘാടനമോ അല്ലെങ്കിൽ അത് നടപ്പിലാക്കിയതോ എന്തോ ആവാം. ജനങ്ങൾ ഒരുപക്ഷെ അവരുടെ സ്നേഹമാണ് കാണിക്കുന്നതെങ്കിലും ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഓർക്കണം. ഇനി അടുത്തത് ഇനി വല്ലോ സിനിമാറ്റിക് ഡാൻസോ കുച്ചിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും പുതിയ ഇനി വന്ന് വന്ന് വല്ല ബെല്ലി ഡാൻസും കളിക്കുമോ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. എന്തായാലും സംഗതിയൊക്കെ വളരെ ജോറായിട്ടുണ്ട്. നടക്കട്ടെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.